കൈലാസ യാത്ര ഓരോ ഭാരതീയന്റെയും സ്വപ്നമാണ്. ഏറെ യാതനകൾ സഹിച്ച് അവർ അതിന് തയ്യാറാവുന്നതിന് കാരണങ്ങളേറെയുണ്ട്. അത് മോക്ഷത്തിലേക്കുള്ള യാത്രയാണ്. പ്രപഞ്ചവിധാതാവായ പരമശിവന്റെ സവിധത്തിലേക്കുള്ള അർപ്പണമാണ് കൈലാസയാത്ര. മനുഷ്യജന്മത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഹിമാലയ സാനുക്കളിലൂടെ യാത്ര ചെയ്ത് കൈലാസം ദർശിക്കുക എന്നത്. ബോംബെ, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നും യാത്രികർ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇതിനായി ഒരുങ്ങുന്നു. ലിപുലേഖ് പാസ് വഴി മാത്രം യാത്ര ചെയ്തിരുന്നവർക്ക് താരതമ്യേന കഷ്ടതകൾ കുറഞ്ഞ് തിബറ്റ് വഴി തുറന്നു കിട്ടിയതോടുകൂടി കൂടുതൽ യാത്രികർ കൈലാസ ദർശനത്തിനായി ഓരോ വർഷവും തയ്യാറാവുന്നു. അണ്ടകടാഹങ്ങളുടെയും കാരണഭൂതനായ രുദ്രന്റെ സാമീപ്യം കൊതിക്കുകയും ആ ത്രിശൂലധാരിയുടെ നിവാസസ്ഥലം ദർശിച്ച് പുണ്യം നേടുകയും ചെയ്യാൻ നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് വിമാനം കയറുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ ശിവപഞ്ചാക്ഷരം ജപമാലയായിത്തീരും. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. സൗവർണേ നവരത്നഖണ്ഡരചിതേ പാത്രേ ഘൃതം പായസം ഭക്ഷ്യം പഞ്ചവിധം പയോദധിയുതം രംഭാഫലം പാനകം ശാകാനാമയുതം ജലം രുചികരം കർപ്പൂരഖണ്ഡോജ്വലം താംബൂലം മനസമയ. ഈ യാത്ര ഏറെ കമനീയമാണ്. മേഘസന്ദേശത്തിൽ മഹാകവി കാളിദാസൻ മേഘമാലകളോട് ഹിമാലയ സാനുവിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. എങ്ങനെ അവർ യാത്രയാവണമെന്ന് പറയുന്നുണ്ട്. വിമാനത്തിനകത്തുനിന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണുന്നത് എവറസ്റ്റ്, നന്ദാദേവി തുടങ്ങിയ കൊടുമുടികളാണ്. ഈ മനോഹര ദൃശ്യം നുണഞ്ഞുകൊണ്ടാണ് ഒരാൾ കാഠ്മണ്ഡുവിൽ വിമാനമിറങ്ങുക. കർപ്പൂരഖണ്ഡോജ്വലം താംബൂലം മനസമയാവിരചിതം ഭക്ത്യാ പ്രഭോ സ്വീകുരു. വ്യജനകം ചാദർശകം നിർമ്മലം വീണാഭേരി മൃദംഗ കാഹലകലാ ഗീതം ച നൃത്യം തഥാ സാഷ്ടാംഗം പ്രണതി സ്തുതിർബഹുവിധാ ഏതത് സമസ്തം മയാ സങ്കൽപേന സമർപ്പിതം തവ വിഭോ പൂജാം ഗൃഹാണ പ്രഭോ. ഖത്രം ചാമരയോർയുഗം വ്യജനകം ചാദർശകം നിർമ്മലം വീണാഭേരി മൃദംഗ കാഹലകലാ ഗീതം ച നൃത്യം തഥാ സാഷ്ടാംഗം പ്രണതി സ്തുതിർബഹുവിധാ ഏതത് സമസ്തം മയാ സങ്കൽപേന സമർപ്പിതം തവ വിഭോ പൂജാം ഗൃഹാണ പ്രഭോ. പുണ്യസ്ഥലങ്ങൾക്കൊന്നും തന്നെ തുടക്കവും ഒടുക്കവുമില്ലെന്നാണ് പുരാണം നമ്മെ പഠിപ്പിക്കുന്നത്. സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന അദൃശ്യനായ ആ ഈശ്വരന്റെ സാന്നിധ്യത്താൽ ഒരു പ്രകാശ ഗോപുരമായി വർത്തിക്കുകയാണ്
ഓരോ പുണ്യസ്ഥലവും. കാഠ്മണ്ഡുവിൽ വിമാനമിറങ്ങുന്നതിനു മുൻപ് തന്നെ ഈശ്വര ചൈതന്യം നാം തിരിച്ചറിയുകയാണ്. എവറസ്റ്റ് കൊടുമുടിക്ക് മുകളിലൂടെ പറക്കുമ്പോൾ ആ ഈശ്വരനെ മനസാസ്മരിക്കാം. കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം ആത്മാത്വം ഗിരിജാമതി സഹചരാഃ പ്രാണഃ ശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചനാ നിദ്രാ സമാധി സ്ഥിതി സഞ്ചാര പദയോ പ്രദക്ഷിണ വിധി സ്തോത്രാണി സർവാഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ ജയ ജയ കരുണാഭി ശ്രീ മഹാദേവ ശംഭോ ജയ ജയ കരുണാഭി ശ്രീ മഹാദേവ ശംഭോ ജയ ജയ കരുണാഭി ശ്രീ മഹാദേവ ശംഭോ ശ്രീ മഹാദേവ ശംഭോ ശ്രീ മഹാദേവ ശംഭോ. തിബറ്റ് ലാമമാരുടെയും ബുദ്ധമത വിശ്വാസികളുടെയും കേന്ദ്രമാണ്. നേപ്പാളിലും നിരവധി ബുദ്ധമഠങ്ങൾ കാണാം. ബുദ്ധമത വിശ്വാസപ്രകാരം കൈലാസം ബുദ്ധന്റെ ആസ്ഥാനമാണ്. അതുകൊണ്ട് ഹിന്ദുമതക്കാർക്കെന്ന പോലെ ബുദ്ധമത വിശ്വാസികൾക്കും കൈലാസം പുണ്യകേന്ദ്രമാണ്. കാഠ്മണ്ഡുവിലെ ഈ ബുദ്ധവിഹാര കേന്ദ്രത്തിലൂടെ നമുക്ക് കടന്നു പോകാം. കൈലാസാധിപതിയെ ദർശിക്കുന്നതിന് മുമ്പായി ഈ വഴിയെ നമുക്ക് നടക്കാം. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്ന മന്ത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ വിഹാര കേന്ദ്രത്തിൽ ശാന്തത തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഈ ബുദ്ധവിഹാര കേന്ദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ബുദ്ധ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങുന്നുവെന്ന് നാം തിരിച്ചറിയും. ബുദ്ധസന്യാസിമാരുടെ പ്രാർത്ഥനകൾക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. ഓം മണിപത്മേഹം എന്ന മന്ത്രോച്ചാരണം കൊണ്ട് മുഖരിതമാണ് ഓരോ ബുദ്ധക്ഷേത്രവും. ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ചിത്രശില്പ വൈവിധ്യം യാത്രികനെ ഏറെ ആനന്ദിപ്പിക്കുന്നതിനോടൊപ്പം
ഏറെ ചിന്തിപ്പിക്കുകയും ചെയ്യും. ശ്രീബുദ്ധന്റെ കരുണാമയമായ കൽപ്പനകളിൽ ചരാചര പ്രേമത്തിൻ്റെ സൂത്രവാക്യങ്ങളുണ്ടായിരുന്നുവെന്ന് തിരിച്ചറിയുന്ന വേളയാണിത്. Yeah.
കാഠ്മണ്ഡുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിരവധി ക്ഷേത്രങ്ങൾ നമുക്ക് കാണാം. പശുപതിനാഥ ക്ഷേത്രം നിരവധി ശിവലിംഗങ്ങളുടെ സമൃദ്ധി കൊണ്ട് നമ്മെ ഭക്തിയുടെയും അർപ്പണത്തിൻ്റെയും മറ്റൊരു തലത്തിലെത്തിക്കും. സദാ ഭസ്മചന്ദന ക്ഷീരധാരകളാൽ സഹസ്രകോടി പ്രഭവിടർത്തിയാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഇവിടെ ലോകൈകനാഥനെ വലം വെച്ച് വേണം തിബറ്റിലേക്ക് കാലെടുത്തു വയ്ക്കാൻ. ശിവപാർവതിമാരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയിട്ട് വേണം കൈലാസയാത്രയ്ക്ക് പുറപ്പെടാൻ. പശുപതിനാഥന്റെ തിരുനടയിൽ നിൽക്കുമ്പോൾ മനസ്സിലേക്ക് തന്റെ സായൂജ്യ കേന്ദ്രമായ കൈലാസം കടന്നുവരും. വിഷ്ണുപുരാണത്തിൽ പറയുന്ന മേരുരൂപിക്ക് 84,000 യോജന ഉയരവും 32,000 യോജന വിസ്തൃതിയുമുണ്ട്. ആ ദിവ്യദർശനത്തിനുള്ള ഭാഗ്യം തരണേയെന്ന് യാത്രികൻ പശുപതിനാഥന് മുന്നിൽ മനമുരുകി പ്രാർത്ഥിക്കും. കച്ചവടക്കാരുടെ സമൃദ്ധിയാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും ആദ്യം നമുക്ക് അനുഭവപ്പെടുക. ശംഖ്, രുദ്രാക്ഷം, സാളഗ്രാമം തുടങ്ങിയവയുടെ വിൽപ്പനയാണ് പ്രധാനമായും നടക്കുന്നത്. പശുപതിനാഥ ക്ഷേത്രത്തിന് ചുറ്റും നിരവധി സന്യാസിമാർ വസിക്കുന്നുണ്ട്. സഗണോ ഗണകാരശ്ച ഭൂതവാഹന സാരഥി ഭസ്മശയോ ഭസ്മഗോപ്ത ഭസ്മഭൂത സ്തരുർഗണ ലോകപാലസ്തഥാ ലോകോ മഹാത്മാ സർവപൂജിത ശുക്ലസ്ത്രീ ശുക്ലസമ്പന്ന ശുചിർഭൂത നിഷേവിത ആശ്രമസ്ഥ ക്രിയാവസ്തു വിശ്വകർമ്മ മതിർവര വിശാലശാഖസ്താമ്രോഷ്ടോ ഹ്യംബുജാല സുനിശ്ചല കപില കപിശ ശുക്ല ആയുശ്ചൈവ പരോപര ഗന്ധർവോ ഹ്യതിഥി സ്ഥാർജ്യ സുവിജ്ഞേയ സുശാരദ പരശ്വദായുധോ ദേവോ ഹ്യനുകാരീ സുബാന്ധവ തുംബവീണോ മഹാക്രോധ ഊർധ്വരേത ജലേശയ ഉഗ്രോ വംശകരോ വംശോ വംശനാദോ ഹ്യനിന്ദിത സർവാംഗരൂപോ മായാവി സുഹൃദോ ഹ്യനിലോനല ബന്ധനോ ബന്ധകർത്താച സുബന്ധന വിമോചന സയജ്ഞാരി സാകാമാരി മഹാദംഷ്ട്രോ മഹായുധ ബഹുധ നിന്ദിത സർവ ശങ്കര ശങ്കരോധന അമരേശോ മഹാദേവോ വിശ്വദേവ സുരാരിഹ അഹിർബുദ്ധോ അനിലാഭശ്ച
ചെഹിതാനോഹവിസ്തത അജൈക പാച കാപാലി ത്രിശങ്കുരജിത ശിവ ധന്വന്തരിർ ധൂമകേതു സ്കന്ദോ വൈശ്രവണസ്തത ധാതാ ശക്രശ്ച വിഷ്ണുശ്ച മിത്രസ്ത്വഷ്ടാ ധ്രുവോ ധര പ്രഭാവ സർവഗോ വായുരര്യമാ സവിതാരവി ഉഷങ്കുശ്ച വിധാതാജ മാന്ദാത ഭൂതഭാവന വിഭൂർവർണ വിഭാവീച സർവകാമഗുണാവഹ പത്മനാഭോ മഹാഗർഭ ചന്ദ്രവക്ത്രോ അനിലോ അനല ബലവാംശോപശാന്തശ്ച പുരാണ പുണ്യചഞ്ചരി കുരുകർത്ത കുരുവാസി കുരുഭൂതോ ഗുണൌഷധ സർവാശയോ ദർഭചാരി സർവേഷാം പ്രാണിനാം പതി ദേവദേവ സുഖാസക്ത സദസൽ സർവരത്നവിൽ കൈലാസഗിരിവാസി ച ഹിമവൽഗിരി സംശ്രയ കുലഹാരി കുലകർത്ത ബഹുവിദ്യോ ബഹുപ്രദ വണിജോ വർദ്ധകീ വൃക്ഷോ ബഗുളചന്ദനപ്രദ സാരഗ്രീവോ മഹാജത്രുരലോ. ഈ ക്ഷേത്രത്തിന് പിന്നിലൂടെ ഒഴുകുന്ന നദിക്കരയിൽ നിരവധി മൃതശരീരങ്ങൾ ദഹിപ്പിക്കാറുണ്ട്. ശിവസവിധത്തിൽ വച്ച് ഒരു പിടി വിഭൂതിയാവാനുള്ള കൊതി കൊണ്ടാണ് മനുഷ്യർ ഈ നദിക്കരയിൽ ചുടലയൊരുക്കുന്നത്. വ്യാകരണോത്തര സിംഹനാദ സിംഹദംഷ്ട്ര സിംഹഗ സിംഹവാഹന പ്രഭാവാത്മാ ജഗത്കാലസ്ഥാലോ ലോകഹിതസ്തരു സാരംഗോ നവചക്രാംഗ കേതുമാലി സുഭാവന ഭൂതാ. മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അതിർത്തി ഗ്രാമമായ ടാട്ടോപാനിയിലെത്തും. നേപ്പാൾ ടിബറ്റ് അതിർത്തിയാണിത്. ചൈനീസ് അധികൃതരുടെ പരിശോധനയ്ക്ക് ശേഷം ടിബറ്റിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ദേവഭൂമിയുടെ ഗന്ധം ഭക്തന് കൂട്ടാവും. ഇവിടെ നേപ്പാളിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിന് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്ന് പേരിട്ടിരിക്കുന്നു. കർണാമൃതായ ശശിശേഖരധാരണായ
ലാൻഡ് ക്രൂസർ എന്ന വാഹനത്തിലാണ് ടിബറ്റൻ പീഠഭൂമിയിലൂടെ യാത്ര ചെയ്യുക. ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ ഗൗരി പ്രിയായ രജ. ഈ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഹിമാലയത്തിന്റെ പുതിയ പുതിയ ഭാവങ്ങൾ കാണാൻ കഴിയും. പച്ചപ്പ് നിറഞ്ഞ ആദ്യ വഴിത്താരകൾ കടന്നു വേണം പച്ചപ്പില്ലാത്ത മഞ്ഞിന്റെ ഭൂവിഭാഗത്തിലെത്താൻ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചില അരുവികളും പ്രത്യക്ഷപ്പെടും. ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ വിശ്വേശ്വരായ നരകാർണവതാരണായ കർണാമൃതായ ശശിശേഖരധാരണായ കർപ്പൂരകാന്തിധവളായ ജടാധരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ ഗൗരീ പ്രിയായ രജനീശകലാധരായ കാലാന്തകായ ഭുജഗാധിപകങ്കണായ ഗംഗാധരായ ഗജരാജവിമർദ്ദനായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ഭക്തപ്രിയായ ഭവരോഗഭയാപഹായ ഉഗ്രായ ദുർഗ്ഗായ. അപൂർവ ഇനം സസ്യജാലങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് ഹിമാലയം. വൈശ്രവണന്റെ അപൂർവ ഔഷധത്തോട്ടത്തെക്കുറിച്ചും ഹിമാലയത്തിൽ മൃതസഞ്ജീവനി തേടി വന്ന ഹനുമാനെക്കുറിച്ചുമൊക്കെ പുരാണം പറയുന്നുണ്ട്. ഹിമാലയം ഓരോ ചുവടും അപൂർവതയുടെയും അത്ഭുതത്തിന്റെയും ഭൂവിഭാഗമാണ്. ഉഗ്രായ ദുർഗഭവസാഗര താരണായ ജ്യോതിർമയായ ഗുണനാമ സുനൃത്യകായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ചർമാംബരായ ശവഭസ്മ വിലേപനായ ഫാലേക്ഷണായ ഫണികുണ്ഡലമണ്ഡിതായ മഞ്ജീരപാദയുഗളായ ജടാധരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ചർമാംബരായ ശവഭസ്മ വിലേപനായ ഫാലേക്ഷണായ ഫണികുണ്ഡലമണ്ഡിതായ മഞ്ജീരപാദയുഗളായ ജടാധരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ഭണിരാജവിഭൂഷണായ ഹേമാംശുക്കായ ഭുവനത്രയമണ്ഡിതായ ആനന്ദഭൂതിവരദായ തമോമയായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. പഞ്ചാനനായ ഭണിരാജവിഭൂഷണായ ഹേമാംശുക്കായ ഭുവനത്രയമണ്ഡിതായ ആനന്ദ
ഭൂതി വരദായ തമോമയായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ഭാനുപ്രിയായ ഭവസാഗര താരണായ പൂജിതായ നേത്രത്രയായ ശുഭലക്ഷണലക്ഷിതായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ഭാനുപ്രിയായ ഭവസാഗര താരണായ സർവരോഗനിവാരണം സർവസമ്പത്കരം ശീഘ്രം പുത്രപൗത്രാദിവർദ്ധനം ത്രിസന്ധ്യം യപഠേ നിത്യം സഹി സ്വർഗമവാപ്നുയാത്. ന്യായാലത്തുനിന്നും അതിരാവിലെ തന്നെ യാത്ര ചെയ്താലേ അടുത്ത ക്യാമ്പിൽ വൈകുന്നേരത്തോടെ എത്താൻ കഴിയൂ. ഇന്ത്യൻ സമയത്തേക്കാൾ 2.5 മണിക്കൂർ മുന്നിലാണ് ടിബറ്റൻ സമയം. സൂര്യനും ചന്ദ്രനുമെല്ലാം ടിബറ്റിൽ വലിപ്പ കൂടുതൽ അനുഭവപ്പെടും. അതിശക്തമായ ഹിമക്കാറ്റുകൊണ്ടാണ് ഈ പീഠഭൂമി ഓരോരുത്തരെയും സ്വീകരിക്കുന്നത്. ന്യായാലം കഴിഞ്ഞാൽ ഈ കാറ്റിൻ്റെ ശക്തി ഏറെ കൂടും. അറ്റമില്ലാത്ത മരുഭൂമിയിൽ വൃക്ഷങ്ങളൊന്നുമില്ലാത്തതിനാൽ പക്ഷികൾ മാളങ്ങളുണ്ടാക്കിയാണ് വസിക്കുന്നത്. ശിവചൈതന്യത്തിൽ ഓരോ പ്രാണിയും സഹവർത്തിക്കുന്നതിൻ്റെ അപൂർവ കാഴ്ചയാണ് ടിബറ്റിൽ നാം കാണുക. മണൽ ചുഴികളും വിപരീത കാലാവസ്ഥയും യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിക്കുമെങ്കിലും യാത്രയ്ക്ക് അവസാനം ദേവഭൂമിയിലെത്താമെന്ന വിശ്വാസവും ഭക്തിനിർഭരമായ മനസ്സിൻ്റെ സ്വപ്നവും നമ്മെ മുന്നോട്ട് നടത്തും. ദേവചൈതന്യത്തിൻ്റെ ഈ അപൂർവതകളിലൂടെ യാത്ര ചെയ്യുകയെന്നത് അണ്ടകടാഹങ്ങളുടെയും കാരണഭൂതനായ രുദ്രൻ്റെ സമീപത്തിലേക്ക് കടന്നു ചെല്ലുക എന്നത് തന്നെയാണ്. ഈ അപൂർവ ഭാഗ്യം തിരഞ്ഞാണ് നാം ഓരോരുത്തരും കൈലാസ ദർശനത്തിനായി ഇത്രയും യാതനകൾ സഹിച്ച് യാത്ര ചെയ്യുന്നത്. ഓം ഭക്തവത്സലായ നമഃ. Priyaya namaha.
Oh.
ॐ कृत्तिवास से नमः ॐ पुराराधये नमः ॐ भगवते नमः ॐ प्रमथाधिपाय नमः ॐ मृत्युञ्जयाय नमः ॐ सूक्ष्मतनवे नमः ॐ जगद्व्यापिने नमः ॐ जगद्गुरवे नमः ॐ व्योमकेशाय नमः ॐ महासेनजनकाय नमः ॐ चारु इत गौरी शंकर पर्वतम् ഈ പീഠഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഗൗരീശങ്കർ പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തുമ്പോൾ അനുഭവം മറ്റൊന്നാണ്. മണൽ നിറഞ്ഞ വഴിത്താരകളിലൂടെ വണ്ടി നിരങ്ങി നീങ്ങുമ്പോൾ ചുഴികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ മിക്കവാറും വണ്ടികൾ മണലിൽ പൂണ്ടുപോകാറുണ്ട്. പിന്നെ പ്രാർത്ഥനയുടെ സ്പർശം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന എത്രയോ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഗൗരീശങ്കർ പർവ്വതം വെയിൽ നാളങ്ങൾ കൊണ്ട് തിളങ്ങുമ്പോൾ ഭക്തന്റെ മനസ്സിൽ പർവ്വതശിഖരങ്ങൾ ശിവനായും വിഷ്ണുവായും ഗണപതിയായും ഹനുമാനായും ഒക്കെ തെളിയും. ഈ പർവ്വതശിഖരത്തിലെ ദേവചൈതന്യത്തെ തൊഴുതുമടങ്ങുമ്പോൾ മനസ്സിൽ കൈലാസസാനു ചിറകുവിടർത്തി നിൽക്കും. കുറേ ദിവസം കൂടി യാത്ര ചെയ്യുമ്പോൾ കൈലാസ ദർശനമുണ്ടാവുമല്ലോ എന്ന ചിന്തയാണ് നമ്മെ മുന്നോട്ട് നയിക്കുക. ഈ യാത്ര ബ്രഹ്മപുത്രയുടെ കരയിലെത്തുമ്പോൾ ശൈത്യം അതികഠിനമായി തീരും. കൈലാസത്തിൽ നിന്നും നീരരുവിയായി ഒഴുകിയെത്തുന്ന ബ്രഹ്മപുത്രയെ സാഗ എന്ന സ്ഥലത്ത് വെച്ചാണ് നാം കണ്ടുമുട്ടുക. സാഗയിൽ രാത്രി ഇത് സരോവര തീരം. നാം ഇപ്പോൾ മാനസ സരോവര തീരത്താണ്. പുരാണങ്ങളിൽ മാനസ സരോവരം ഉദ്യാനകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് കൈലാസത്തിൻ്റെ ആദ്യ ദർശനമുണ്ടാവുക. ഭക്തർ നിലത്ത് സാഷ്ടാംഗം പ്രണമിച്ച് ഇവിടെ സായൂജ്യമടയും. മഹേശ്വരന്റെ സവിധത്തെ ആദ്യമായി കാണുമ്പോഴുണ്ടാവുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാവുന്നതല്ല. ബ്രഹ്മാവ് മനസ്സിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്തതാണ് മാനസ സരോവരം. അപ്സരസുകൾ നീരാടാൻ വരുന്നത് ഇവിടെയാണ്. വസിഷ്ഠനും അരുന്ധതിക്കും ഈ തീരത്ത് വെച്ച് പല സിദ്ധികളും ലഭിച്ചിട്ടുണ്ടെന്ന് പുരാണം പറയുന്നു. വാത്മീകി രാമായണത്തിൽ ഈ തീരത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. സരയൂ നദി
ഈ തടാകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് രാമായണം നമുക്ക് പറഞ്ഞു തരുന്നു. പൗർണമി രാത്രിയിൽ പാർവതീദേവി നീരാടാൻ വരുന്നത് ഈ പൊയ്കയിലാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഈ പൊയ്കയ്ക്ക് ചുറ്റും മഞ്ഞുമലകളാണ്. എങ്കിലും സരോവരത്തിലെ ജലം മഞ്ഞായി ഉറയാതെ നിലനിൽക്കുന്നത് ദേവചൈതന്യത്തിൻ്റെ സാമീപ്യം ഒന്നുകൊണ്ടുതന്നെയാണ്. അതുകൊണ്ടുതന്നെയാണ് നിരവധി ഹിന്ദു സന്യാസിമാരും ബുദ്ധ സന്യാസിമാരും തപസ്സിനായി ഈ സരോവര തീരം തിരഞ്ഞെടുത്തത്. എൺപത്തിയാറ് കിലോമീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്ന മാനസ സരോവരം വലം വയ്ക്കുമ്പോൾ അനുഭവങ്ങളുടെ കുത്തൊഴുക്കാണ് ഭക്തന് നിവേദ്യമാവുക. ഈ തീരത്തിന് ചുറ്റും നിരവധി സന്യാസിമാർ തപസ്സു ചെയ്യുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം.
മാനസ സരസിന്റെ എട്ട് ദിശകളിൽ എട്ട് ബുദ്ധമഠങ്ങളുണ്ട്. സരോവരത്തിന്റെ 7 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി മറ്റൊരു തടാകമുണ്ട്, രാക്ഷസ്ഥാൾ. കൈലാസ സാനുവെടുത്ത് അമ്മാനമാടിയ രാവണൻ നീരാടിയ ആ തടാകത്തിൽ ജീവജാലങ്ങളൊന്നുമില്ല. രാക്ഷസ്ഥാളിന് മാനസ സരോവരവുമായി 10 കിലോമീറ്റർ നീളമുള്ള മറ്റൊരു നദിയാൽ ബന്ധമുണ്ട്. ദേവലോകവും രാക്ഷസലോകവുമെല്ലാം ഇവിടെയാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഈ യാത്രയുടെ സുഖം നാം തിരിച്ചറിയുക. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ശുദ്ധജല തടാകമാണ് മാനസ സരോവരമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ ചുറ്റിയുള്ള ഗുർലമന്ദാദ എന്ന പർവ്വതം നിഗൂഢതകൾ നിറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അത്ഭുതത്തിൻ്റെയും അതീന്ദ്രിയതയുടെയും സ്ഥലമാണിതെന്ന് സന്യാസിമാർ തിരിച്ചറിഞ്ഞതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇവിടെ എത്തുന്ന യാത്രികർ ഹോമകർമാദികൾ നടത്തുകയും അതിശൈത്യം നിറഞ്ഞ ഈ തടാകത്തിലിറങ്ങി കുളിക്കുകയും ഈ പൊയ്കയെ വലം വയ്ക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെ അർപ്പിക്കുന്ന ഓരോ ഹവിസും വടക്കുംനാഥനുള്ള അർച്ചനയാണ്. ത്രിശൂലധാരിയായ ആ പരമാത്മാവിനെ വണങ്ങി വേണം മുന്നോട്ടുള്ള യാത്ര. മാനസ സരോവരത്തിൽ നിന്ന് യാത്ര വീണ്ടും വടക്കോട്ടാവുമ്പോൾ യാത്രയിലുടനീളം കൈലാസം കാണാം. കൈലാസത്തിന്റെ തെക്കുഭാഗമാണ്
നാം പലപ്പോഴും ചിത്രങ്ങളിൽ കാണാറ്. സൂക്ഷിച്ചു നോക്കിയാൽ മഞ്ഞിനുറയാൻ കഴിയാതെ പോയ ചില കരിങ്കൽ പടവുകൾ ഈ പർവ്വതത്തിൽ കാണാം. സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടികളാണിവയെന്നാണ് വിശ്വാസം. കൂടാതെ കൈലാസത്തിന് കുറുകെ ചില വരപ്പാടുകളും കാണാം. കുബേരന്റെ പുഷ്പക വിമാനം കൈക്കലാക്കാൻ വന്ന രാവണന്റെ മുന്നിൽ തടസ്സമായി നിന്ന കൈലാസത്തെ കയറുകൊണ്ട് ബന്ധിച്ച് രാവണൻ ആഞ്ഞുവലിച്ചു. പിന്നീട് ആ പർവ്വതത്തെ എടുത്ത് അമ്മാനമാടിയത്രേ. ആ കയറുരഞ്ഞ പാടുകളാണീ കറുത്ത വരകളെന്നാണ് ഹൈന്ദവ വിശ്വാസം. രാധരേന്ദ്ര നന്ദിനി വിലാസ ബന്ധു ബന്ധുരതി ഗന്ധ സന്തതി പ്രമോദമാന മാന മാനസി കൃപാ കടാക്ഷ ധോരണി നിരുദ്ധ ദുർധരാപതി ക്വചിത് ദിഗംബരേ മനോ വിനോദമേതു വസ്തുനി. മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ എത്തിച്ചേരുന്നത് ദർശനിലാണ്. ദർശൻ നമന്നിബിംബനായകം സുധാമയൂഖലേഖയ വിരാജമാനശേഖരം മഹാകപാലി സമ്പതേ ശിരോജടാലമസ്തുന. പരിക്രമണപാതയിൽ ഒരു ഗോപുരം കാണാം. ഇതൊരു പക്ഷേ പിന്നീടുണ്ടായതാവാം. യമദ്വാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗോപുരം വഴി കടന്നുകഴിഞ്ഞാൽ ഒരാൾ മരണത്തിനപ്പുറമുള്ള മറ്റൊരു ലോകത്തിലെത്തുന്നുവെന്നാണ് വിശ്വാസം. അതായത് കാലത്തിനപ്പുറത്തേക്കുള്ള പ്രദക്ഷിണ വഴിയാണ് കൈലാസ പരിക്രമണ വഴിയും എന്നർത്ഥം. ഇവിടെയുള്ള മലനിരകൾ പഴയ ഏതോ കൊട്ടാരക്കെട്ടുകളുടെ അവശിഷ്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇവിടെ നിന്നും പരിക്രമണ വഴിയിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ അവിചാരിതമായി പ്രകൃതി നമുക്ക് മുകളിൽ പെയ്യാം. മഴയായി, മഞ്ഞായി, കാറ്റായി. കൈലാസാധിപന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള യാത്ര സുഗമമാവൂര. നവീന മേഘമണ്ഡലി നിരുദ്ധ ദുർധര സ്ഫുരൽ കുഹൂനി ശീധിനീ തമ പ്രബദ്ധ ബന്ധു കന്ധര നിലിംബ നിർജ്ജരീധര സ്തനോതു കൃത്തി സുന്ദര കലാനിധാന ബന്ധുര ശ്രിയം ജഗദ്ധുരന്ധര. പ്രഫുല്ല നീല പങ്കജ പ്രപഞ്ച കാളിമ പ്രഭാവലംബി കണ്ഠ കുന്തളീരുചി പ്രബദ്ധ കന്ധരം സ്മരച്ഛിതം പുരച്ഛിതം ഭവച്ഛിതം മഖച്ഛിതം ഗജച്ഛിദന്ധ കച്ഛിതം തമന്ത കച്ഛിതം ഭജേ. ഇത് കൈലാസത്തിന്റെ വടക്കേ മുഖം. ഇവിടെയാണ് ഈ പർവ്വതം അതിന്റെ എല്ലാ സൗകുമാര്യങ്ങളുമായി യാത്രികനെ ആശ്ലേഷിക്കുന്നത്. കൈലാസത്തെ ഒരു പരിധിവരെ മറച്ചു നിൽക്കുന്ന ജാംബിയാങ് കൊടുമുടിക്ക് മുകളിൽ കയറിയാൽ കവിതയുടെ ദേവഭൂമിയിൽ നിന്നും തീർത്ഥം നനയാം. ഈ ഉയരങ്ങളിൽ പ്രാണവായു തീരെ കുറവാണ്. കർണാലി, ബ്രഹ്മപുത്ര, സിന്ധു, സത്ലജ് തുടങ്ങിയ നാലു വലിയ നദികൾ ലോകത്തിൻ്റെ നാലു കോണിലേക്ക്
കൈലാസത്തിൽ നിന്നും ഉറവയെടുക്കുന്നു. കൈലാസ തിരുജടയിൽ നിന്നുദ്ഭവിക്കുന്ന കർണാലിയുടെ ഒരു കൈവഴി ഗോമുഖിൽ ഗംഗയാവുന്നു. അങ്ങനെ ശിവമുടിയിൽ നിന്നും ഭാഗീരഥി താഴേക്കൊഴുകുന്നു. കൈലാസം ദർശിക്കുമ്പോൾ നാം ദേവഭൂമിയെയാണ് ദർശിക്കുന്നത്. ലോകത്തിൻ്റെ നെറുകയും വിസ്തൃതിയും ഇടനെഞ്ചിലേക്ക് ആവാഹിച്ച് പ്രപഞ്ചത്തിൻ്റെ തന്നെ ഇടനെഞ്ചായി വർത്തിക്കുകയാണ് കൈലാസം. ഇവിടുത്തെ രാത്രിയും പകലും വടക്കുംനാഥൻ്റെ പ്രസാദമാണ്. ഇവിടുത്തെ ഓരോ മണൽത്തരിയും പരമശിവന്റെ താണ്ഡവത്തിന് താളം പിടിച്ചവയാണ്. ഇവിടെ തളം കെട്ടി നിൽക്കുന്ന കാലത്തിൻ്റെ അധിപനുള്ള പ്രണാമമായി ഇതാ ഈ യാത്രികൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നമഃ ശിവായ.